ഷെയ്ഖ് ഹസീന. ഏറ്റവും കൂടുതൽ കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച വ്യക്തിയാണ്. നീണ്ട 15 വർഷത്തെ ഭരണത്തിന് നന്ദി കുറിച്ചുകൊണ്ട് അവർ രാജിവെച്ചിരിക്കുന്നു. ഇനി രാഷ്ട്രീയത്തിലേക്ക് അമ്മ മടങ്ങി വരില്ലെന്ന് മകൻ സജീവ് വാസത് ജോയി വ്യക്തമാക്കിയിരിക്കുന്നു. 19 വധശ്രമങ്ങളെ അതിജീവിച്ച് ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന സ്ത്രീ, തന്ത്രപ്രധാന നീക്കങ്ങളിലൂടെ ബംഗ്ലാദേശിന്റെ ഭരണരംഗത്ത് സമൂല മാറ്റങ്ങൾ കൊണ്ടുവന്ന ആ ഉരുക്കു വനിതയ്ക്ക് പിഴച്ചത് എവിടെയാണ്? അഴിമതി ആരോപിക്കപ്പെട്ട ജയിലിലായപ്പോഴും ബംഗ്ലാദേശിനെ സൈനിക ഭരണത്തിൽ നിന്ന് എങ്ങനെ പുറത്തെത്തിക്കാമെന്ന് ആലോചിച്ച് തല പുകച്ചിട്ടുണ്ട് ഷെയ്ഖ് ഹസീന. അവരാണ് ഭരണവിരുദ്ധ വികാരത്തിൽപ്പെട്ട് പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാതെ പലായനം ചെയ്തതും ഒടുവിൽ രാജിവെച്ചതും. പിന്നാലെ രാജ്യത്തിന്റെ നിയന്ത്രണം സൈന്യം തന്നെ ഏറ്റെടുത്തു. ചരിത്രം ഇത്രമേൽ കീഴ്മേൽ മറിയുമെന്ന് കരുതി കാണുമോ ഹസീന? ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ മകൾ, ഈഡൻ കോളേജിലടക്കം വിദ്യാഭ്യാസം. ഹസീന രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത് പിതാവിന്റെ മരണശേഷമാണ്. പിതാവ് മുജിബുർ റഹ്മാൻ 1975 കൊല്ലപ്പെട്ടപ്പോൾ രക്ഷ തേടി രാജ്യം വിട്ട ഹസീന 1981 വരെ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടി. ആ വർഷം തന്നെ അവർ അവാമി ലീഗിന്റെ പ്രസിഡന്റായി. അന്നത്തെ പ്രസിഡന്റ് സിയാവുർ റഹ്മാന്റെ മരണശേഷം ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്തിയ അവർ പതുക്കെ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാൻ തുടങ്ങി. 1991 വരെ പട്ടാള ഭരണമോ പട്ടാള മേധാവികളുടെ ഭരണമോ തുടർന്ന ബംഗ്ലാദേശിൽ 1986 തിരഞ്ഞെടുപ്പിൽ ജയിച്ച പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായി. 1991 തിരഞ്ഞെടുപ്പിൽ അവാമി ലീഗിനെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയാക്കി മാറ്റുന്നതിൽ ഷെയ്ഖ് ഹസീന വഹിച്ച പങ്ക് ചെറുതല്ല. 1996 തിരഞ്ഞെടുപ്പിൽ അണിയറയിലെ ചരടുവലികൾ കീറുകൃത്യമാക്കിക്കൊണ്ടവർ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്നുകയറി. 2001 തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. 2007 സൈനിക ഭരണകൂടം അഴിമതി കുറ്റം ചുമത്തി ജയിലിലടച്ചു. കാരാഗ്രഹത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ തന്ത്രപ്രധാന നീക്കങ്ങൾ നടത്തി അവർ വർദ്ധിത വീര്യത്തോടെ തിരിച്ചുവന്നു. 2008 തിരഞ്ഞെടുപ്പിൽ വിജയം. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഷെയ്ഖ് ഹസീനയ്ക്ക്. 2014, 2019, 2024 രാജ്യം കൂടെ നിന്നു. ഭരണത്തുടർച്ചയിലും രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം വികസിപ്പിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടാനും നിതാന്ത പരിശ്രമം നടത്തിയ ഹസീനയ്ക്ക് പതിയെ കാലിടറി. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. അവസര സമത്വവും സാമൂഹിക നീതിയും നിഷേധിച്ച ഭരണകൂടാതിക്രമത്തിനെതിരായി യുവജന പ്രക്ഷോഭം രാജ്യത്തുയർന്നു വന്നു. ഏറ്റവും ഒടുവിലായി ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സേനാനികളുടെ കുടുംബത്തിനുള്ള തൊഴിൽ സംവരണം ഹൈക്കോടതി പുനഃസ്ഥാപിച്ചതിനു പിന്നാലെയുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭം ഭരണവിരുദ്ധ വികാരമായി മാറാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ആ സമരം അന്ത്യം കുറിച്ചത് നീണ്ട 15 വർഷത്തെ തുടർ ഭരണത്തിനാണ്. ഷെയ്ഖ് ഹസീന എന്ന ബംഗ്ലാദേശിന്റെ ഉരുക്കു വനിത രാജിവെച്ച് ഇന്ത്യയിൽ താൽക്കാലിക അഭയം തേടിയിരിക്കുന്നു. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ വലിയ നാഴിക കല്ലുകൾക്ക് വിത്തുവാങ്ങിയ ധാക്കയിലെ മറ്റൊരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തോട് പൊരുതിത്തോറ്റ് അവിടുത്തെ മനുഷ്യത്വത്തിന്റെ മാതാവ് പടിയിറങ്ങിയിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ പ്രതീകമായി ആഘോഷിക്കപ്പെട്ട ഷെയ്ഖ് ഹസീന അധികാരം വരുതിയിലായെന്ന് ഉറപ്പായതോടെയെടുത്ത ഏകാധിപത്യ പ്രവണത കാരണം ഇന്ത്യക്കും കനത്ത നഷ്ടമാണ് സംഭവിച്ചത്. നഷ്ടപ്പെട്ടത് അയൽപക്കത്തെ സുഹൃത്തിനെയാണെങ്കിൽ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ മാറ്റം ഇന്ത്യയുടെ നയതന്ത്ര രംഗത്ത് നൽകാനിരിക്കുന്നത് ഒരു പരീക്ഷണകാലം തന്നെയാണെന്നതിൽ സംശയമില്ല.